ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊടങ്കൽക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത്ര സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ശരിക്കും വീഡിയോസൊക്കെ കുറേ ആൾക്ക് ഇട്ടപ്പോൾ കണ്ട വിചാരിച്ചു വെറുതെ പറയാണ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും മറ്റേ കഴിഞ്ഞ വീഡിയോ എന്ത് ടൊർണാഡോ ഓംലേറ്റ് കൊള്ളായതുപോലെ ഒന്നും കൊള്ളായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുടം വേണം. മൺകുടമാണ് കൂടുതൽ ആൾക്കാരും എടുത്തിട്ടുള്ളത്, അതാണ് തീണ്ടത് ഒരു ഇത്. പക്ഷെ നമ്മൾ അതില്ലായിരുന്നു, ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. പുളി, ഉപ്പ് അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് നന്നാരി സർബത്ത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലും ഒരു ഈ ജാറിലും ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രണ്ടിലേക്കും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊമഗ്രാനറ്റ്, അതായത് അനാർ അല്ലെങ്കിൽ ഉർമാമ്പായ എന്നൊക്കെയാണ് നമ്മൾ പറയൽ, അത് ഒഴിച്ചു ിട്ടുണ്ട്. ഏകദേശം ഒരു ഒരു ഗ്ലാസ്സോളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റതിലൊരു അര ഗ്ലാസ്സോളം. പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസാണ്, നാരങ്ങ വെള്ളം. അത് ഒരു മൂന്ന് നാരങ്ങയുടെ നീരാണ്. അത് രണ്ടിലേക്കും പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ഇപ്പോൾ സൗദിയിൽ ഒരു ചൂടും അധികം ചൂടും ഇല്ല, അധികം തണുപ്പില്ല, ഒരു നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഐസ് ക്യൂബ്സിനൊന്നും ആവശ്യമില്ല, എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കണം. സോഡ ഞാൻ ഏകദേശം ഒരു രണ്ട് ക്യാനോളം ഈ വലിയ ബരണിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട്. മറ്റേതിലേക്ക് ഒരു ക്യാൻ്റെ പകുതിയോളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സോഡ ആണിതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പല നാട്ടിലും പല പേരാണ് കസ്കസിനൊക്കെ പറയുക, നമ്മൾ കസ്കസ് തന്നെയാണ് ഇതിന് പറയുന്നത്. അതിട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുത്തു. ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് കിട്ടാന്ന് പറയാം, എന്താ പറയലും ഒരു കുറച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ടേനി. അപ്പോൾ ഇത് അധികം സോഡ ഒഴിക്കണ്ട, കാരണം അത് തൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അത് തൂക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ എന്താണ് കുടംകലക്കി സർബത്ത് അല്ല ഭരണിക്കലക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ പൊമഗ്രാനറ്റിന് പകരം എന്താണ് ഓറഞ്ച് ജ്യൂസോ ഒക്കെ എടുത്താലും മതി. അപ്പം ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ചെയ്തതാണ്. അധികം സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, വീട്ടിലുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്. Thank you.